ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും അതിയായി ബലപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിലെ പല പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ അതിന്റെ മധ്യേ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ദൈവത്തോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിക്കാൻ വചനധ്യാനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ഈ വചനധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4 1-11 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവിന്റെ പരീക്ഷ എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. ഇവിടെ 3 യേശുവിന് ഉണ്ടായത്. 1 എന്തെന്നാൽ, നീ ദൈവപുത്രനെങ്കിൽ കല്ലുകളെ അപ്പമാക്കുക, നിന്റെ വിശപ്പടക്കുവാൻ നിന്നിലെ ദൈവികതയെടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് സാത്താൻ യേശുവിനോട് പറയുന്നത്. എന്നാൽ ആത്മീയ സിദ്ധി കൊണ്ട് അവനവന് തന്നെ ശുശ്രൂഷ ചെയ്യുക എന്ന് പ്രലോഭനത്തെ അവിടുന്ന് അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്യാതെ എല്ലാവർക്കും മാതൃകയെ നിന്നുകൊണ്ട് ജീവിതത്തിൽ ആത്മീയ ജീവനം പ്രാധാന്യം നൽകുവാൻ യേശുവിന് സാധിച്ചു. 2 പരീക്ഷണം എന്തെന്നാൽ, ദേവാല അഗ്രത്തിന് മുകളിൽ കയറ്റി നിർത്തി നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്ന് സാത്താൻ ആവശ്യപ്പെടുകയാണ്. ദേവാല അഗ്രത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ തീർച്ചയായും അവനെ സഹായിക്കുവാൻ ദൂതന്മാർ വരും. അങ്ങനെ എളുപ്പമാർഗത്തിലൂടെ താൻ ദൈവപുത്രനിൽ നിന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ കഴിയും. ഈ പ്രലോഭനങ്ങളെ അതിജീവിപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ്, പേരിനും പ്രശസ്തിക്കും വേണ്ടി ദൈവികതയെടുത്ത് ഉപയോഗിക്കരുത്. 3 പരീക്ഷണം എന്തെന്നാൽ, സാത്താൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണാമിച്ചുകൊണ്ട് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും, സാത്താനെ ദൂരെ പോകൂ എന്ന് യേശു സാത്താനോട് പറയുകയാണ്. അങ്ങനെ ഈ പരീക്ഷണത്തെ അവിടെ നിന്ന് അതിജീവിക്കുകയാണ്. ക്രിസ്തുവിന് ഭൂമിയിലും സ്വർഗത്തിലും അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അധികാരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗം കുരിശും കാൽവറിയുമാണെന്ന് യേശുവിന് അറിയാം. സാത്താനെ ആരാധിക്കുന്നത് പൊള്ളയാണ് എന്ന് യേശു അവിടെ തെളിയിക്കുകയാണ്. ക്രിസ്തുവിന് തന്റെ ജീവിതത്തെ ദൈവഹിതവും ദൈവപദവിയും എന്താണെന്ന് ഉറച്ച ബോധ്യവും നിശ്ചയവും ഉണ്ടായിരുന്നു. അതിനാലാണ് ഈ 3 യേശു അതിജീവിച്ചത്. നമ്മുടെ ഈ ജീവിതത്തിൽ ലൗകിക സമ്പാദ്യങ്ങൾക്ക് മനസ്സുറപ്പിക്കാതെ സ്വർഗരാജ്യത്തിൽ അനശ്വര സമ്പാദ്യങ്ങൾ കരുതി വയ്ക്കുവാനും ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങളെ വിശ്വസ്തത തെളിയിക്കുവാൻ ഉള്ള അവസരങ്ങളായി കണ്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ ദൈവപദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആ പദ്ധതികളെ പൂർത്തീകരിക്കുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.